ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഒക്ടോബർ ബാച്ച് പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനൊക്കെ ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെയാണ് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ്, അതായത് നമുക്ക് പുതിയ സിലബസ് കഴിഞ്ഞ ഏപ്രിൽ ബാച്ചിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, അത് പ്രകാരം നിങ്ങൾക്ക് TMA പോർഷൻസ് എന്ന് പറയുന്ന 40% പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഓരോ സിലബസിലെയും എന്നുള്ളത് നിങ്ങൾക്ക് അറിയണോ അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമാനിറ്റീസ് ബാച്ചുകാരുടെ ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റുകളുടെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമുക്ക് ദാ നമ്മുടെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സില് 60% സിലബസ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് വരുന്നുണ്ട്. ബാക്കി 40% നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്തു വെച്ചാൽ മതി അല്ലെ. അപ്പോ ഈ ഹിസ്റ്ററി സബ്ജക്റ്റില് നിങ്ങൾക്ക് വരുന്ന ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. 6-ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട്, അതുപോലെ 7, 3, 4 ചാപ്റ്ററുകളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. 3, 4, 6, 7 ചാപ്റ്ററുകളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് വരുന്നത്. അതില് ബാക്കി ആ മൊഡ്യൂളിലുള്ള ചാപ്റ്റേഴ്സുകളൊന്നും നിങ്ങൾക്ക് എക്സാമിന് വരുന്നില്ല. 1, 2, 5, 8 ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു റോ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് 60% എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഒരു റോ മാത്രം നിങ്ങൾ ഈ സിലബസിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ 3, 4, 6, 7 ചാപ്റ്റേഴ്സുകളാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. 3-ാമത്തെ ചാപ്റ്റർ ദ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. 4-ാമത്തെ ചാപ്റ്റർ ദ വേദിക് ഏജ് ആണ്. 6-ാമത്തെ ചാപ്റ്റർ പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെന്റ്സ് ആണ്. പിന്നെ 7-ാമത്തെ ചാപ്റ്റർ വരുന്നത് ദ ഗുപ്താസ് ആൻഡ് ദെയർ സക്സസേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം അടുത്ത മൊഡ്യൂളിൽ നോക്കാം. അടുത്ത മൊഡ്യൂളിൽ 9-ാമത്തെ ചാപ്റ്റർ ഉണ്ട്, അതായത് 7-ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ട് 8-ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിന് ഇല്ല. 9-ാമത്തെ ചാപ്റ്റർ ആണ് പിന്നെ എക്സാമിന് വരുന്നത്. അതേതാണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് 10, 12, 14 ചാപ്റ്ററുകളാണ്. 10-ാമത്തെ ചാപ്റ്റർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മുഗൾ റൂൾ ആണ്. 12-ാമത്തെ ചാപ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. 14-ാമത്തെ ചാപ്റ്റർ വരുന്നത് കൾച്ചറൽ ഡെവലപ്മെന്റ് മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഇത്രയും ചാപ്റ്റർ ആണ് 2-ാമത്തെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് പഠിക്കാൻ വരുന്നത്. അതല്ലാതെ ആ മൊഡ്യൂളിലുള്ള ചാപ്റ്റേഴ്സ് ഒന്നും എക്സാമിന് ഇല്ല. ഇനി അടുത്ത മൊഡ്യൂൾ നോക്കാം, അതായത് 14-ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ 15 നിങ്ങൾക്ക് എക്സാമിന് വരുന്നില്ല. 16 ആണ് വരുന്നത്. 16-ാമത്തെ ചാപ്റ്റർ വരുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ടിൽ 1857 എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അത് കഴിഞ്ഞിട്ട് 17-ാമത്തെ ചാപ്റ്റർ എക്സാമിന് ഇല്ല. 18-ാമത്തെ ചാപ്റ്റർ ആണ് സോഷ്യൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് വരുന്നത്. പിന്നെ 19-ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് പോപ്പുലർ റെസിസ്റ്റൻസ് ടു കമ്പനി റൂൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് 20-ാമത്തെ ചാപ്റ്റർ ആണ് നാഷണലിസം. അത് അടുത്ത മൊഡ്യൂളിലുള്ള ചാപ്റ്റർ ആണ്. മൊഡ്യൂൾ വൈസ് നിങ്ങൾ നോക്കണമെന്നില്ല, ചാപ്റ്റർ വൈസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കിയാൽ മതി. 20-ാമത്തെ ചാപ്റ്റർ പബ്ലിക് എക്സാമിനേഷൻ ഉണ്ട്, നാഷണലിസം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. 21-ാമത്തെ ചാപ്റ്റർ നാഷണൽ മൂവ്മെന്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസി ആണ് ഈ ചാപ്റ്റർ പബ്ലിക് എക്സാമിനേഷനുള്ള ചാപ്റ്റർ ആണ്. അടുത്തത് ഏതാ വരുന്നത്? 23, 24, 25 ചാപ്റ്ററുകൾ വരുന്നുണ്ട്. വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് റഷ്യൻ റെവല്യൂഷൻ ആണ് അതിൽ വരുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, 5-ാമത്തെ മൊഡ്യൂളിലാണ് കിടക്കുന്നത്. 5-ാമത്തെ മൊഡ്യൂള് നിങ്ങൾക്ക് 23, 24, 25, 28 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ എക്സാമിന് വരുന്നത്. 24-ാമത്തെ ചാപ്റ്റർ ദ ഇന്റർ വാർ പീരീഡ് ആൻഡ് ദ സെക്കൻഡ് വേൾഡ് വാർ ആണ്. 25-ാമത്തെ ചാപ്റ്റർ വരുന്നത് കോൾഡ് വാർ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. 28-ാമത്തെ ചാപ്റ്റർ പബ്ലിക് എക്സാമിനേഷൻ വരുന്നുണ്ട്, ചേഞ്ചസ് ഇൻ ദ 20th century എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അടുത്തത് 6-ാമത്തെ മൊഡ്യൂള് നിങ്ങൾക്ക് ഓപ്ഷണൽ മൊഡ്യൂളാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും, 6-ാമത്തെ മൊഡ്യൂള് 2 കാണുന്നുണ്ടല്ലോ മിസ്, ഇതിൽ ഏതാ പഠിക്കണ്ടേ, എ ആൻഡ് ബി എന്ന് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 6-ാമത്തെ മൊഡ്യൂളില് എ പാർട്ടോ അല്ലെങ്കിൽ 6-ാമത്തെ മൊഡ്യൂളിലെ ബി പാർട്ടോ പഠിച്ചാൽ മതി. എന്നിട്ട് ഏതെങ്കിലും ഒരു ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാ ഉള്ളത്, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്.
സോ ആ സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോ കൂടെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ എങ്ങനെയാണ് ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ഡിസ്കഷൻ വീഡിയോ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുക, അത് നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കൂടെ കാണുക. അപ്പൊ ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഒന്നെങ്കിൽ എ പാർട്ടിനോ അല്ലെങ്കിൽ ബി പാർട്ടിനോ ആയിരിക്കണം ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതേണ്ടത്. രണ്ടിൽ നിന്ന് ഒരുമിച്ച് നിങ്ങൾ എഴുതിയിട്ട് കാര്യമില്ല, ഏതെങ്കിലും ഒരു മൊഡ്യൂളിലത്തെ മാർക്ക് മാത്രമേ നിങ്ങൾക്ക് അവര് മാർക്ക് ഇടുകയുള്ളൂ ആൻസർ ഷീറ്റില്. അപ്പം ഒന്നെങ്കിൽ എ പാർട്ടിലോ അല്ലെ ബി പാർട്ടിലോ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പഠിക്കാവുന്നതാണ്. ഇപ്പൊ ഇവിടെ മൊഡ്യൂൾ 6 എയില് 30-ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട്, ഏർലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന 32-ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട്, കൊളോണിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു എ പാർട്ടിൽ വരുന്നുണ്ട്, 31-ാമത്തെ മെഡീവൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്, എ പാർട്ട് ആണെങ്കിൽ 30, 31, 32 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ബി പാർട്ട് എന്നാണ് പഠിക്കുന്നതെങ്കിൽ 29, 30, 31 മൂന്ന് ചാപ്റ്ററുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ മനസ്സിലായല്ലോ, എ പാർട്ടിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ആപ്ലിക്കേഷനിൽ ഉള്ളത്. സോ ഈ പാർട്ടല്ല, നമ്മള് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് നമ്മള് ഫിസിയോ പ്ലസ് അക്കാഡമിയുടെ ആപ്ലിക്കേഷൻ ത്രൂ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അതിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഒക്കെ ഇപ്പൊ ആ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മള് എല്ലാവരും ശ്രദ്ധിക്കുക, പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ ഈ ഒക്ടോബർ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷന് വേണ്ടി പഠിച്ചാൽ മതി. ഇത്രയും ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ 12 നിങ്ങൾക്ക് ഇവിടെ TMA പോർഷൻസിൽ വരുന്നതാണ്. ഈ 12 ചാപ്റ്ററുകളും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതാണ്. നിങ്ങൾ ആ ഒരു ചാപ്റ്ററുകൾ പഠിക്കുക വേണ്ട, നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് NIOS നിങ്ങൾക്ക് ഒരു സിലബസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പക്ഷം നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റർ മാത്രം പഠിച്ചിരുന്നാൽ മതി. അപ്പൊ നമ്മളിപ്പോ നോക്കിയത് ഹിസ്റ്ററി സബ്ജക്റ്റിന്റെ ആണ് അല്ലെ, ഇനി നമുക്ക് അടുത്ത സബ്ജക്റ്റിനെ നോക്കാം. സോ പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റിലെ ഏതൊക്കെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്ററുകളാണ് പഠിക്കാൻ വരുന്നത് എന്നുള്ളത് നോക്കാം. അതായത് ഇതാണ് സിലബസ്. ഇതിൽ ഈ 40 TMA എന്ന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സിന്റെ ഈ ലിസ്റ്റ് നോക്കാം, പബ്ലിക് എക്സാമിനേഷന് ഏതൊക്കെ ചാപ്റ്ററുകളാണ് വരുന്നത് എന്നുള്ളത്. സോ ചാപ്റ്റർ 3 വരുന്നുണ്ട്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി നേഷൻ ആൻഡ് ഗവൺമെന്റ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. 4-ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് മേജർ പൊളിറ്റിക്കൽ തിയറീസ് എന്ന് പറയുന്ന ചാപ്റ്റർ. പിന്നെ 6-ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്. 8-ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം. 7-ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. 9-ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് എമർജൻസി പ്രൊവിഷൻസ് ആണ്, അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്ന. 10-ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് യൂണിയൻ എക്സിക്യൂട്ടീവ് ആണ്. 11-ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് പാർലമെന്റ് ഓഫ് ഇന്ത്യ ആണ്. 12-ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. 15-ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് ഹൈക്കോർട്ട് ആൻഡ് സബോർഡിനേറ്റ് കോർട്സ് എന്ന് പറയുന്നത്. 16-ാമത്തെ ചാപ്റ്റർ ലോക്കൽ ഗവൺമെന്റ് അർബൻ ആൻഡ് റൂറൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്, അതും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്നുണ്ട്. പിന്നെ 17-ാമത്തെ ചാപ്റ്റർ ഇല്ല, 18-ാമത്തെ ചാപ്റ്റർ ആണ്. പിന്നെ ഇതാ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ 18-ാമത്തെ ചാപ്റ്റർ ഇലക്ട്രൽ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് വരുന്നത്. പിന്നെ വരുന്നത് 19-ാമത്തെ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 20 വരുന്നുണ്ട് റീജിയണലിസം ആൻഡ് റീജിയണൽ പാർട്ടീസ് വരുന്നുണ്ട്. പിന്നെ ചാപ്റ്റർ 21 ആണ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് ചാപ്റ്റർ 23 ആണ് എൻവയോൺമെന്റൽ അവയർനെസ് ആണ് വരുന്നത്. പിന്നെ ചാപ്റ്റർ 24 ഗുഡ് ഗവർണൻസ് വരുന്നുണ്ട്. ചാപ്റ്റർ 25 ഹ്യൂമൻ റൈറ്റ്സ് വരുന്നുണ്ട്. ചാപ്റ്റർ 26 ഇന്ത്യാസ് ഫോറിൻ പോളിസി വരുന്നുണ്ട്. ചാപ്റ്റർ 28 ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബർ ചൈന പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക എന്ന് പറയുന്ന ചാപ്റ്ററും വരുന്നുണ്ട്. സോ ഇത്രയും ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് നോർമൽ മൊഡ്യൂൾസിൽ നിന്ന് വരുന്നത്. ഓപ്ഷണൽ മൊഡ്യൂൾസുകളായിട്ടുള്ള 7-ാമത്തെ മൊഡ്യൂൾ അല്ലേ, 7-ാമത്തെ മൊഡ്യൂൾ ആണ് ഇവിടെ ഓപ്ഷണൽ മൊഡ്യൂൾ ആയിട്ട് വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ എ പാർട്ടോ, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എ പാർട്ടോ അല്ലെങ്കിൽ ബി പാർട്ടോ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ട് മൊഡ്യൂളുകളിലും 2 ചാപ്റ്റർ ഇതേ ഉള്ളൂ. അപ്പം എ എടുത്തവർക്കും 2 ചാപ്റ്റർ പഠിച്ചാൽ മതി, അല്ല ബി ആണ് എടുക്കുന്നതെങ്കിലും 2 ചാപ്റ്റർ പഠിച്ചാൽ മതി. എ പാർട്ടിൽ വരുന്നത് ലെസൺ
30 ആണ്, ചാപ്റ്റർ 30 ആണ് യുണൈറ്റഡ് നേഷൻസ്. പിന്നെ വരുന്നത് 31 ആണ് എയില് യുണൈറ്റഡ് നേഷൻസ് പീസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പിന്നെ ഓപ്ഷണൽ മൊഡ്യൂളിൽ എ പാർട്ട് ബി ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന 29-ാമത്തെ ചാപ്റ്ററും, ബി ആണെങ്കിൽ ലെസൺ 31 പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് ബ്യൂറോക്രസി എന്ന് പറയുന്ന ചാപ്റ്ററും ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഈ ഒരു ബിഫർക്കേഷൻ സിലബസ് കയ്യിൽ കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് പോസ് ചെയ്തിട്ട് ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ കയ്യിൽ മെറ്റീരിയൽസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മെറ്റീരിയൽസിൽ ഈ ചാപ്റ്ററുകൾ മാത്രം നോക്കി പഠിക്കാം. ഓക്കെ, സോ പൊളിറ്റിക്കൽ സയൻസ് ഇത്രയുമാണ് സിലബസിൽ വരുന്ന ചാപ്റ്റേഴ്സുകൾ. 22 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്നുണ്ട്. അതിൽ 10 ചാപ്റ്ററുകളാണ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. സോ ആ 10 ചാപ്റ്ററുകൾ നിങ്ങൾ പഠിക്കേണ്ട, അത് അസൈൻമെന്റ് ചാപ്റ്ററുകളാണ്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത സബ്ജക്റ്റ് നോക്കാം. അടുത്ത സബ്ജക്ട് സോഷ്യോളജി ആണ്. സോഷ്യോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ 331 ആണ് സോഷ്യോളജിയുടെ കോഡ് വരുന്നത്. ഇതിന്റെ 40% TMA പോർഷൻസ് നമുക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ബാക്കി 60% പബ്ലിക് എക്സാമിനേഷൻ പോർഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ടോട്ടൽ 20 ചാപ്റ്ററുകളാണ് ഇതാ ഇവിടെ കാണാം അല്ലെ, 20 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് പഠിക്കാനുള്ളത്. അതിൽ നിങ്ങൾക്ക് 15 ചാപ്റ്ററുകളാണ് NIOS എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ വരില്ല. അപ്പൊ ഈ വിവരം അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞു വെക്കുക. കാരണം അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾ ഈ ഇല്ലാത്ത സബ്ജക്റ്റുകൾ ഇല്ലാത്ത ചാപ്റ്ററുകൾ പഠിക്കേണ്ട സമയം കളയരുത്. സോ എല്ലാവരും ഈ 20 ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ചാപ്റ്റർ 3 ആണ് സോഷ്യോളജിയിൽ വരുന്നത്. സോഷ്യോളജിയിലെ ചാപ്റ്റർ 3 വരുന്നുണ്ട്. ഇറ്റ്സ് സോഷ്യോളജി ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 4 മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യോളജി എന്ന് പറയുന്നതും, ചാപ്റ്റർ 5 വരുന്നത് സോഷ്യൽ കമ്മ്യൂണിറ്റി അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും, ചാപ്റ്റർ 6 സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ചാപ്റ്ററും വരുന്നുണ്ട് അടുത്ത മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ ചാപ്റ്റർ 6 വരെയുള്ളൂ, അത് കഴിഞ്ഞിട്ട് 12 വരെയുള്ള ചാപ്റ്ററുകൾ നിങ്ങൾക്ക് പഠിക്കാനില്ല. പിന്നെ വരുന്നത് 12-ാമത്തെ ചാപ്റ്റർ ആണ്. 12-ാമത്തെ ചാപ്റ്റർ മാരേജ് ആണ്. 13-ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് എക്സാമിന് ഫാമിലി ആണ്. 14-ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് കിൻഷിപ്പ് ആണ്. 16-ാമത്തെ ചാപ്റ്റർ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് വരുന്നത്. ഇതും പബ്ലിക് എക്സാമിനേഷൻ ഉണ്ട്. പിന്നെ 17-ാമത്തെ ചാപ്റ്റർ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നുണ്ട്. 18-ാമത്തെ ചാപ്റ്റർ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് വരുന്നുണ്ട്. 19-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ ആണ്. ഇതും പബ്ലിക് എക്സാമിനേഷൻ വരുന്നുണ്ട്. 20-ാമത്തെ ചാപ്റ്റർ സോഷ്യൽ കൺട്രോൾ ആണ്. ഇതും പബ്ലിക് എക്സാമിനേഷൻ വരുന്ന ചാപ്റ്റർ ആണ്. 26-ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ത്യൻ സൊസൈറ്റി. 27 കാസ്റ്റ് സിസ്റ്റം. 28 മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. 29 മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ. 30-ാമത്തെ ചാപ്റ്റർ പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. 31 പ്രോബ്ലംസ് ഓഫ് അതർ ഡിപ്രൈവ്ഡ് സെഷൻ. 32 ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്. 33 ജെൻഡർ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അപ്പം ഈ ഒരു മൊഡ്യൂള് നിങ്ങൾക്ക് എന്താണ് ഓപ്ഷണൽ മൊഡ്യൂളാണ്. 31-ാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഇവിടെ കണ്ടു അല്ലെ, 31-ാമത്തെ ചാപ്റ്റർ വരെ നോർമൽ മൊഡ്യൂളാണ്. ഈ 32-ാമത്തെ ചാപ്റ്റർ മുതൽ ഓപ്ഷണൽ മൊഡ്യൂളാണ് വരുന്നത്. അതായത് 5-ാമത്തെ മൊഡ്യൂള് സ്റ്റാറ്റസ് ഓഫ് വുമണോ അല്ലെങ്കിൽ കൾച്ചറോ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതിൽ എയോ ബിയോ നിങ്ങൾ ഏതെങ്കിലും ഒന്നിന് മാത്രം ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം രണ്ടിനും കൂടെ ഒരുമിച്ച് നിങ്ങൾ എഴുതരുത്, മിക്സ് ആക്കി പഠിക്കുകയരുത്. നിങ്ങൾ ഓപ്ഷണൽ മൊഡ്യൂൾസിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ സെലക്ട് ചെയ്യുക. സ്റ്റാറ്റസ് ഓഫ് വുമൺ ആണ് പഠിക്കുന്നതെങ്കിൽ അതിൽ 2 ചാപ്റ്ററേ പഠിക്കാനുള്ളൂ, 32A 33A. ഇനി ബി ആണ് ചൂസ് ചെയ്യുന്നത്, കൾച്ചർ എന്ന് പറയുന്ന ഓപ്ഷണൽ മൊഡ്യൂൾ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് 2 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്, 32B 33B. ഇത്രയും ചാപ്റ്ററുകളാണ് പബ്ലിക് എക്സാമിനേഷന് പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ബിഫർക്കേഷൻ സിലബസ് എല്ലാവരും ഓർമ്മിച്ച് വെക്കുക. ചാപ്റ്ററുകൾ പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നന്നായിട്ട് പഠിക്കുക. എക്സാം ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും 20 ചാപ്റ്ററുകൾ പബ്ലിക് എക്സാമിനേഷൻ പഠിക്കേണ്ടപ്പോൾ ബാക്കി
15 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. എലിമിനേറ്റ് ചെയ്ത് കളയുക എന്ന് പറയുമ്പോൾ പബ്ലിക് എക്സാമിനേഷൻ അത് വരില്ല, അസൈൻമെന്റിൽ നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ അതിൽ നിന്നുള്ളതായിരിക്കും. അപ്പൊ അസൈൻമെന്റ് നിങ്ങൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത്രയുമാണ് NIOS ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി സബ്ജക്റ്റുകളിൽ പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സുകൾ. ഇപ്പൊ സിലബസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഒട്ടും സമയം വൈകിക്കേണ്ട, പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സുകളുടെ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രകാരം നിങ്ങളുടെ റിവിഷൻ നമ്മൾ ഓൾറെഡി എക്സാം ബൂസ്റ്റർ ലൈവ് റിവിഷൻ സെഷനിലൂടെ ആരംഭിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ആ ഫസ്റ്റ് പാർട്ട് ലൈവ് റിവിഷൻ നിങ്ങൾ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്ററുകൾ എവിടേക്കാണ് തുടങ്ങുന്നത് എന്നുള്ളത്. സോ എല്ലാവരും ഈ ചാപ്റ്റർ ഓറിയന്റഡ് ആയിട്ട് മാത്രം പഠിക്കാനിരിക്കുക. പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നോക്കുന്നതും റെഫർ ചെയ്യുന്നതും വളരെ നല്ലതാണ്. സോ നിങ്ങളുടെ പുതിയ ചോദ്യ പേപ്പർ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ഏപ്രിൽ ബാച്ച്, 2024 ഏപ്രിൽ ബാച്ചിന് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പ്രകാരമുള്ള എക്സാം ആണ് കണ്ടക്ട് ചെയ്തത് അല്ലെ. അപ്പൊ ഒക്ടോബറിനും അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ, ആ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും. അപ്പൊ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിന്റെ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ എല്ലാവരും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.